വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഉത്സവ പറമ്പുകളിലെ തലപ്പൊക്കത്തിന്റെ ചക്രവർത്തി മംഗലംകുന്ന് കർണൻ ചരിഞ്ഞു പ്രായാധിക്യത്തിന്റേതായ പ്രശ്നങ്ങൾ കുറച്ചുകാലമായി ആനയെ അലട്ടിയിരുന്നു പുലർച്ചെ അഞ്ചു മണിയോടെയാണ് ആന ചരിഞ്ഞത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംസ്കാരം ഇന്ന് വാളയാർ വനത്തിൽ നടക്കും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് മംഗലംകുന്ന് കർണൻ അവസാനമായി ഉത്സവത്തിൽ പങ്കെടുത്തത് എഴുന്നള്ളത്ത് തുടങ്ങും മുതൽ തിടമ്പ് ഇറക്കും വരെ ആത്മവിശ്വാസം തുളുമ്പുന്ന പ്രൗഢമായ നിൽപ്പാണ് കർണന്റെ പ്രത്യേകത കൂടുതൽ ഉയരമുള്ള ആനകൾ കൂട്ടാനകളായെത്തുമ്പോൾ പോലും ഈ നിലവുകൊണ്ടാണ് കർണൻ ശ്രദ്ധേയനാവുന്നത് ഉടൽനീളം കൊണ്ടും കർണന്റെ എളുപ്പം തിരിച്ചറിയാനാവും എഴുന്നള്ളത്തിൽ നിലനിൽക്കുന്ന മറ്റാനകളെക്കാൾ കർണന്റെ അമരവും വാലും പുറത്തേക്ക് കാണാനാവും ഭാര്യ ശരീരമല്ലെങ്കിലും ഒറ്റ ശരീരം തന്നെയാണ് കർണന്റേത് ബിഹാറിയെങ്കിലും നാടൻ ആനകളെ ആനകളെപ്പോലെ ലക്ഷണത്തികവുള്ളവനാണ് കർണൻ വടക്കൻ പറവൂരിലെ ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശ ക്ഷേത്രത്തിലെ തലപ്പൊക്ക മത്സരത്തിൽ ത്തിൽ തുടർച്ചയായി ഒൻപത് വർഷം വിജയായിരുന്നു കർണൻ ഇത്തിത്താനം ഗജമേളയിലും കർണൻ വിജയായിട്ടുണ്ട് ഇരിക്ക സ്ഥാനത്തു നിന്ന് നോക്കുമ്പോൾ മുന്നൂറ്റി രണ്ട് ആണ് ഉയരം തൊണ്ണൂറ്റി ഒന്നിൽ വാരണാസിൽ നിന്നാണ് കർണൻ കേരളത്തിലെത്തുന്നത് വരുമ്പോൾ തന്നെ കർണന്റെ തലപ്പൊക്കം പ്രശസ്തമായിരുന്നു പേരെടുത്ത ആനപ്രേമിയായ മനുഷ്യേരി ഹരിദാസിന്റേതായിരുന്നപ്പോൾ മനുശേരി കർണനായിരുന്നു തലപ്പൊക്ക മത്സരവേളയിൽ സ്വന്തം മത്സരവീര്യവും ആത്മവിശ്വാസവും കൊണ്ടാണ് കർണൻ പിടിച്ചു നിൽക്കുന്നത് കർണനിൽ ആത്മവിശ്വാസം വളർത്തുന്നതിൽ ആദ്യകാലത്ത് പാപ്പാനായിരുന്ന പാർശ്ശേരിച്ചാമിയും ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി